ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. ഇതെന്താന്നുള്ളത് മനസ്സിലായോ? ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ്. ഞങ്ങളുടെ ഇവിടെ ഇതിന് കറുവത്തുംകായ എന്നാണ് പറയുക. ഇത് ഞാൻ ചീവി എടുത്തിട്ടുണ്ട്, പച്ച കറുവത്തുകായാണ്. അപ്പോൾ കാണുന്നവർ അവരുടെ ഇവിടെ എന്തൊക്കെയാണ് അതിന് പേര് പറയുക എന്നുള്ളത് പറയൂ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഫ്രൂട്ടായാലും ഇത് പഴുത്ത് ഫ്രൂട്ടായാലും ശരി, പച്ചയായാലും ശരി, ആരും ഇത് ഉണ്ടാക്കാൻ മെനക്കെടലില്ല. ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയൊക്കെ. പക്ഷെ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണത്. ഇത് കിട്ടുമ്പോൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു ചെറിയൊരു ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടേ ഒരു മസാല എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ രണ്ട് പിടി ഫുള്ളില്ല, പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം ഇടുന്നുണ്ട്, കുഞ്ഞുള്ളി, പിന്നെ രണ്ട് വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് മാത്രം കേട്ടോ, പിന്നെ കുറച്ച് മുളക് പൊടിയും. കുറച്ച് തന്നെ ഉള്ളു, പച്ചമുളക് ഇട്ടിരുന്നല്ലോ നമ്മൾ. ഒരു നാല് കറിവേപ്പിലയുടെ ഇല ഇടുന്നുണ്ട്. ഒന്ന് ചതച്ച് ആദ്യം റെഡിയാക്കി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അപ്പോഴേക്ക് വേണച്ചാൽ ഇത് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ, ഇത് ചൂടായി കിട്ടുമല്ലോ. നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, എന്താ വെച്ചാൽ നാടൻ ഐറ്റം ആണല്ലോ അതുകൊണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് ചതച്ചിട്ട് ഇതാക്കാം. അപ്പോഴേക്കും ഇത് ചൂടാവുമല്ലോ. ഞാൻ പറഞ്ഞ നേരം കൊണ്ട് ഇതാ ചതച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അരക്കേണ്ട, അവിടെ ഇവിടെ ഓരോ കഷ്ണങ്ങളായിട്ട് അങ്ങനെ ചതച്ചിട്ട് ഇടും. നമ്മൾ അവിയലിനൊക്കെ ചതക്കില്ലേ ഇതുപോലെ. അപ്പോൾ ഇതിലേക്ക് ആദ്യം കടുക്. ഒരു സിമ്പിൾ ഡിഷാണ്, വളരെ ടേസ്റ്റിയാണ്. കടുകിട്ടു ഒരു ചെറിയ സ്പൂണിൽ. അപ്പോൾ ആ കടുക് പൊട്ടിയപ്പോൾ ഞാൻ ഒരു ചെറിയൊരു വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചത്, സവാള തന്നെയാണ്. ചെറിയ ഉള്ളി ചേർക്കേണ്ടവർക്ക് ചെറിയ ഉള്ളി ചേർക്കാം, സവാളയും കറിവേപ്പിലയും അതുകൂടി ഇട്ടിട്ടുണ്ട്. ഇളക്ക, ഇത് പറയണ നേരം കൊണ്ട് ചടയെന്നാവും കേട്ടോ. ഇത് ചീവി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പോകുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് ചീവി ഒരു എയർ ടൈറ്റ് ഡബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, രാവിലെയൊക്കെ വേഗത്തിലായി കിട്ടും ചീവി. ഇങ്ങനെ ചീവി കൊണ്ട് വെവ്വാനൊന്നും സമയം എടുക്കില്ലല്ലോ, വേഗം ആയി കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരികയേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടുന്നില്ല കേട്ടോ, എന്താ വെച്ചാൽ തേങ്ങയിൽ ഞാനെല്ലാം ഇട്ടിട്ടാണ് അത് ചവച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചീവി വെച്ച കറുവത്ത്, അല്ലെങ്കിൽ കറുവത്തുകായ, കപ്പളങ്ങ ഇടാം, കുറച്ച് ഉപ്പും ഇടാം. ഇതൊന്ന് ഈ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച് അത് ഇടാം. ഞാനൊരു ചെറിയൊരു കഷ്ണം കറുവത്തുകായ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം. വാടി വന്നിട്ടുണ്ടാവും, ഇതിനധികം ടൈമൊന്നും വേണ്ട, വേഗം ആയി കിട്ടും. ഇതിലേക്ക് നടുക്കിലേക്ക് ഒന്ന് മാടിയതിന് ശേഷം ഈ ചതച്ച് വെച്ചിട്ടില്ലേ ഈ മസാല ഫുള്ളായിട്ട് ഉടച്ചിടുക. വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ ചതയ്ക്കാൻ.
അതിന് ശേഷം ഒന്ന് തട്ടി മൂടിയിട്ട് ഇപ്പം തന്നെ കുത്തിളക്കണ്ട, ഒന്ന് തട്ടി മൂടിയിട്ട് തട്ടി മൂടി ഒന്നും കൂടി അടച്ചു വയ്ക്കുക. ഒട്ടും നമ്മൾ വെള്ളയെ ഒഴിച്ചിട്ടില്ല, ഒരു 2 സെക്കൻഡേ വെക്കണ്ട കേട്ടോ. അതിന് ശേഷം ഇളക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കൊലു കൊലുവിനെ കിടക്കില്ല, ഒട്ടി പിടിച്ച പോലെയുള്ള ഉണ്ട്. ഇതാണ് ഞാൻ മഞ്ഞപ്പൊടി അതിലേക്കിടാഞ്ഞ്. ഇതിൽ നമ്മൾ ഉള്ളിയും മറ്റേ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചതിലിട്ടിരുന്നല്ലോ, അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ ഉണ്ട്, അടിപൊളി ഇഷ്ടമാണ്. പറഞ്ഞ നേരം കൊണ്ട് ഒരു തോരൻ റെഡിയായി. രാവിലെ ചോറ് കൊണ്ടുപോകണവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അടിപൊളി ഡിഷാണ് ഇത്. കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല ഇത് കപ്പളങ്ങയാണ് അല്ലെങ്കിൽ കറുവത്തുകായ ഇണമെന്നൊന്നും മനസ്സിലാവില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ പറയൂ. സിമ്പിളായിട്ടുള്ള ഡിഷാണ്, അധികം പണിയൊന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പം ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ, റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനിയും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.